हेलो फ्रेंड्स इलेक्ट्रिक चार्जेस एंड फील्ड्स पार्ट 9 वीडियो लेके एल्ला कूटार्कम स्वागतम नम्मल ई वीडियो विल डिस्कस चेयान उद्देशिक्कुन्न टॉपिक आण 1.9 इलेक्ट्रिक फील्ड लाइन्स इलेक्ट्रिक फील्ड लाइन्सिने कुरिच्चुल्ल एल्ला तरम कॉन्सेप्टुकलुम अतुपोले एनसीईआरटी क्वेश्चन्स नम्मल ई वीडियो विल वर्कआउट चेय्युम सो नमुक्क पढ़िच्चु तुडंगाम इलेक्ट्रिक फील्ड लाइन्स ई ओरु कॉन्सेप्ट आद्यमायि कोण्टुवन्नत മൈക്കിൾ ഫാരഡേ आण മൈക്കിൾ ഫാരഡേ ആണെങ്കിൽ രണ്ട് ചാർജ് എടുത്തു ഒരു പോസിറ്റീവ് ചാർജും അതുപോലെ നെഗറ്റീവ് ചാർജും നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അടുത്തടുത്ത് ഇരുന്നു കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യും ശരിയല്ലേ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും അതുപോലെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്ററാക്ഷൻ ആണ് ഈ അട്രാക്ഷന് കാരണം ഇതൊക്കെ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ പഠിച്ചതാണ് ഓർക്കുന്നുണ്ടല്ലോ ഇനി മൈക്കിൾ ഫാരഡേ ചെയ്തത് ഈ ഇലക്ട്രിക് ഫീൽഡ് ചാർജുകൾക്കിടയിലുള്ള ഈ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അദ്ദേഹം ആണെങ്കിൽ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചു എന്താണ് ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ശരിയല്ലേ ഇതൊരു ചെറിയ ചാർജ് ആണ് അതുപോലെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് മൈക്കിൾ ഫാരഡേ ആണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവച്ചപ്പോൾ ആ പോസിറ്റീവ് ചാർജിനാണെങ്കിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെട്ടു ഈ പോസിറ്റീവ് ചാർജിനെ തള്ളിക്കളയും ശരിയല്ലേ എങ്ങോട്ട് തള്ളിക്കളയണത് നമുക്ക് തോന്നും ഏത് ഡയറക്ഷനിൽ തള്ളിക്കളയാം ശരിയല്ലേ ഇങ്ങോട്ട് തള്ളിക്കളയാം ഇങ്ങോട്ട് തള്ളിക്കളയാം ഇങ്ങോട്ട് തള്ളിക്കളയാം പക്ഷേ തള്ളിക്കളഞ്ഞത് ഒരു പ്രീ ഡിഫൈൻഡ് പാത്തിലൂടെയാണ് സോ ഇങ്ങോട്ടാണ് തള്ളിക്കളഞ്ഞത് അല്ലാതെ വേറെ എങ്ങോട്ടുമല്ല ഇങ്ങോട്ട് മാത്രമേ ഫോഴ്സ് അനുഭവപ്പെട്ടുള്ളൂ അങ്ങനെ ഈ ചാർജ് ആണെങ്കിൽ ഈ ഡയറക്ഷനിൽ തെറിച്ചുപോയി ഇനി മൈക്കിൾ ഫാരഡേ ആണെങ്കിൽ ഈ ചാർജിനെ മറ്റൊരു പോയിന്റ് കൊണ്ടുവച്ചു അപ്പോൾ ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരുന്നു ചാർജിൻ്റെ സ്ഥാനം മാറ്റുന്നതനുസരിച്ച് ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരുന്നു ഈ ഫോഴ്സ് വെക്റ്റേഴ്സിനെയാണെങ്കിൽ ഒരു കർവിൻ്റെ ടാൻജൻ്റായിട്ട് അദ്ദേഹം പരിഗണിച്ചു അദ്ദേഹമാണെങ്കിൽ ഒരു ഇമാജിനറി കർവ് വരച്ചു ആ കർവിൻ്റെ ടാൻജൻ്റായിട്ട് ഈ ഫോഴ്സിനെ എല്ലാം സൂചിപ്പിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി അപ്പോൾ ഈ കർവ് എന്ന് പറയുന്നത് റിയൽ ആണോ അല്ല അദ്ദേഹം സങ്കല്പിച്ച ഒരു ഇമാജിനറി ലൈനാണ് ശരിയല്ലേ ഈ ഇമാജിനറി കർവിനെ വിളിച്ച പേരാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ ഈ ലൈനെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ ഫോഴ്സുകൾ ഉണ്ടാക്കുന്ന ലൈനാണ് ഇതെന്ന് തോന്നും അങ്ങനെയാണോ അല്ല ഫോഴ്സ് എന്താണ് ഈ ലൈന് ടാൻജൻ്റായിട്ടാണ് പോകുന്നത് ശരിയല്ലേ അതുകൊണ്ട് പിന്നീട് ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പേര് വന്നു പല ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും ഇപ്പോഴും നിങ്ങൾക്ക് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന വാക്ക് കാണാം ആക്ച്വലി ഇങ്ങനെയുള്ളൊരു വേർഡിനേക്കാളും കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി ലൈനാണ് ശരിയല്ലേ ആ ഇമാജിനറി ലൈൻ്റെ ഏത് പോയിന്റിൽ നമ്മൾ ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ചാലും ആ ടെസ്റ്റ് ചാർജിന് ആ പോയിന്റിൻ്റെ ടാൻജൻഷ്യലായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും ടെസ്റ്റ് ചാർജിനുണ്ടായ ഫോഴ്സ് എന്താണ് ടെസ്റ്റ് ചാർജ് ഉണ്ടായ ഫോഴ്സിനെ വിളിക്കേണ്ട പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർക്കുന്നുണ്ടോ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സോ ഇതെല്ലാം വരച്ചേക്കുന്നത് എന്താണ് ഫോഴ്സാണ് ആ ഫോഴ്സ് ആർക്ക് അനുഭവപ്പെട്ടത് ടെസ്റ്റ് ചാർജിനാണ് ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അതായത് നമുക്ക് ഇങ്ങനെ പറയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഏത് പോയിന്റിനും ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും കോൺസെപ്റ്റ് ക്ലിയറായോ അതായത് ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ്റെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും ശരിയല്ലേ ഈ ഇമാജിനറി ലൈൻ അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വലിയ കോൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ് ഇങ്ങനെ ലൈൻ ആക്ച്വലി ഉണ്ടോ ഇല്ല ഇത് മൈക്കിൾ ഫാരഡേ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യാൻ പിക്ചറൈസ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്നും ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പല ഗവേഷണങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇനി കേൾക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് അവയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഫോർ എ സിംഗിൾ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം ദാറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി അതായത് നമ്മളൊരു സിംഗിൾ പോസിറ്റീവ് ചാർജ് എടുക്കുകയാണ് ഈ സിംഗിൾ പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോസിറ്റീവ് ചാർജിൽ നിന്നും അത് അവസാനിക്കുന്നത് അങ്ങ് ഇൻഫിനിറ്റിയിലുമാണ് ഇനിയാണെങ്കിൽ നമ്മളൊരു സിംഗിൾ നെഗറ്റീവ് ചാർജ് എടുത്താലോ ഒരു സിംഗിൾ നെഗറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ഇൻഫിനിറ്റി ആൻഡ് എൻഡ്സ് ഓൺ ദാറ്റ് നെഗറ്റീവ് ചാർജ് സോ
നമ്മൾ ഒരു സിംഗിൾ നെഗറ്റീവ് ചാർജ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻഫിനിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെ എത്തും, ആ ചാർജ് വരെത്തും. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ശരിയല്ലേ? സോ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ്, ഇഫ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ നിയർ ബൈ. നമ്മുടെ കയ്യിലൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ചാർജും ഉണ്ട്, ഇത് അടുത്തെടുത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ചാർജുകൾ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി അത് എൻഡ് ചെയ്യുന്ന എവിടെയാണ്, നെഗറ്റീവ് ചാർജിൽ. പക്ഷേ പോസിറ്റീവ് ചാർജിലുള്ള ബാക്കിയുള്ള ഇലക്ട്രിക് ഫീൽഡ്സ് അത് ഇൻഫിനിറ്റിലോട്ട് പോകും, അതുപോലെ നെഗറ്റീവ് ചാർജിലെ ബാക്കിയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻഫിനിറ്റിൽ നിന്നും ഇങ്ങോട്ട് കയറി വരും. കാര്യം മനസ്സിലായോ? പക്ഷേ ചാർജുകൾ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ്. ഇതെപ്പോഴാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അടുത്തടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ. ഇനിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പോസിറ്റീവ് ചാർജിനടുത്ത് ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, ഒരു ചാർജ് ചെയ്ത മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, അതിന് നെഗറ്റീവ് ചാർജാണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്കറിയാം പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും, ശരിയല്ലേ? പക്ഷേ കണ്ടക്ടേഴ്സിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്നു കയറുന്നത് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പം കണ്ടക്ടേഴ്സിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്നു കയറുന്നതോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നതോ എങ്ങനെയാണ്? പെർപെൻഡിക്കുലറിലാണ് ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ കയറി വരികയോ ചെയ്യുന്നത്. സോ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണത്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാണത്തില്ല, മെറ്റലിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാണത്തില്ല. പക്ഷേ മെറ്റലിലേക്ക് വന്ന് കയറുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ മെറ്റലിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. സോ ഇവയെല്ലാം സർഫസുമായിട്ട്, മെറ്റലിൻ്റെ സർഫസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് സ്മൂത്ത് ലൈൻസ്, ദേ വിൽ നോട്ട് ബ്രേക്സ് അറ്റ് എനി പോയിൻറ്റ്. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും, അതൊരു സ്മൂത്ത് ലൈൻ ആയിരിക്കും, അതുപോലെ ഒരു കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും. അത് എങ്ങും വെച്ച് മുറിഞ്ഞു പോകത്തില്ല. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മുറിഞ്ഞു പോകത്തില്ലെന്ന് പറയാൻ കാരണം? കാരണം നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 × Q1 Q2/r² ആണ്, ശരിയല്ലേ? അപ്പോൾ എവിടെയെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഫോഴ്സിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും, ശരിയല്ലേ? അവിടെ ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. ഈ ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇൻഫിനിറ്റിയിൽ മാത്രമേ ആറിൻ്റെ വാല്യൂ, അങ്ങ് ഇൻഫിനിറ്റി ആകുമ്പോൾ മാത്രമേ എഫിൻ്റെ വാല്യൂ സീറോ ആകുകയുള്ളൂ, ശരിയല്ലേ? അതായത് ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അങ്ങ് ഇൻഫിനിറ്റി വരെ എത്തും. സോ ഇതെവിടെങ്കിലും വെച്ച് മുറിഞ്ഞു പോകുമോ? എങ്ങും വെച്ച് മുറിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് സ്മൂത്ത് ലൈൻസ്, ദേ വിൽ നോട്ട് ബ്രേക്ക് അറ്റ് എനി പോയിൻറ്റ്. ഇതിന് കാരണം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫോഴ്സാണ്, ശരിയല്ലേ? അത് ഇൻഫിനിറ്റി വരെ റേഞ്ചുള്ള ഒരു കണ്ടിന്യൂസ് ഫോഴ്സാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എവിടം വരെ കാണും? ഇൻഫിനിറ്റി വരെ കാണുന്ന സ്മൂത്ത് കണ്ടിന്യൂസ് ലൈൻസ് ആയിരിക്കും. കാര്യം മനസ്സിലായോ? ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ്, ഇത് ടാൻജെന്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറ്റ് എനി പോയിൻറ്റ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിൻറ്റ്. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വേണമെന്ന് കരുതുക. സോ ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കാൻ പോവുകയാണ് ഈ പോയിൻ്റ്. നമുക്ക് ഈ പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വേണം. സോ ഈ പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ തീവ്രത എത്രയെന്നാണ് നമുക്കറിയേണ്ടത്. അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് വേണം. അങ്ങനെ ഡയറക്ഷൻ വേണമെങ്കിൽ ഈ പോയിന്റിൽ നമ്മൾ ഒരു ടാൻജന്റ് വരച്ചാൽ മതി, ശരിയല്ലേ? നമ്മളിത് ആദ്യം കേട്ടതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്, ശരിയല്ലേ? സോ ഈ പോയിന്റിലൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചാർജ് ടാൻജൻഷ്യലായിട്ട് തിരിച്ചു പോകും. സോ ഏത് പോയിൻറ്റിലായാലും ഇലക്ട്രിക് ഫീൽഡ് ലൈനിലെ ഏത് പോയിൻറ്റിലായാലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വേണമെങ്കിൽ നമുക്ക് ആ പോയിന്റിനൊരു ടാൻജന്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. മനസ്സിലായോ? നമുക്കറിയാം ഇതൊരു കർവ്ഡ് ലൈനാണ്, സ്മൂത്ത് കർവ്ഡ് ലൈൻ ആയതുകൊണ്ട് ഓരോ പോയിന്റിലെയും ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വ്യത്യസ്തമായിരിക്കും, ശരിയല്ലേ? ഓരോ പോയിന്റിലും ഇൻറ്റൻസിറ്റി ആ പോയിന്റിന് ടാൻജന്റ് വരച്ചാൽ കിട്ടും. കാര്യം മനസ്സിലായോ? ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻറ്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടത്തില്ല. അങ്ങനെ കൂട്ടിമുട്ടെന്ന് വിചാരിച്ചോ, ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്, ഇത് വേറെ ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്, അത് രണ്ടും ഈ പോയിന്റിൽ പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടി.
അങ്ങനെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ കഴിയും. ശരിയല്ലേ? ഈ കർവിൻ്റെ ഒരു ടാൻജന്റ് ആണ് ഇത്. അതുപോലെ ഈ കർവിൻ്റെ ടാൻജന്റ് ആണ് ഇത്. അപ്പോൾ ഈ പി എന്ന പോയിന്റിന് രണ്ട് ടാൻജന്റ് ഉണ്ട്. നമുക്കറിയാം ടാൻജന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരും. ശരിയല്ലേ? സോ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇ വൺ എന്നൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ ഇ ടു എന്ന് പറയുന്ന മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇത് പോസിബിൾ ആണോ? അല്ല, ഒരിക്കലും ഒരു പോയിന്റിന് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കിട്ടത്തില്ല. ഒരു പോയിന്റിന് ഒരു ഒറ്റ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാം ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടത്തില്ല. അങ്ങനെ കൂട്ടിമുട്ടിയാൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമുക്ക് രണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ കിട്ടും. ഇതൊരിക്കലും പോസിബിൾ ആയ കാര്യമല്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. ക്ലോസ്ഡ് ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കർവ്ഡ് ലൈനാണ്. അത് എവിടെ തുടങ്ങിയോ അവിടെ അവസാനിക്കണം. അങ്ങനെയുള്ള കർവ്ഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ലൂപ്സ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തുണ്ടാക്കത്തില്ല? ക്ലോസ്ഡ് ലൂപ്സിനെ ഉണ്ടാക്കത്തില്ല. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അത് പോസിറ്റീവ് ചാർജിൽ തുടങ്ങി ഇൻഫിനിറ്റി വരെ പോകുന്ന കണ്ടിന്യൂസ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ തുടങ്ങി നെഗറ്റീവ് ചാർജ് വരെ വരുന്ന ലൈൻസ് ആണ്, അതുമല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജ് വരെ പോകുന്ന കണ്ടിന്യൂസ് കർവ്ഡ് ലൈൻസ് ആണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതൊരിക്കലും എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല? ഇതുപോലെയുള്ള ക്ലോസ്ഡ് ലൂപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് കണ്ടക്ടർ. സോ ഇതൊരു കണ്ടക്ടറാണ്, ഇതൊരു മെറ്റലാണ്. നമുക്ക് മെറ്റലിലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ചാർജ് പോസിറ്റീവ് ചാർജാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാർജ് കൊടുക്കാം, പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ അങ്ങനെ ഇഷ്ടമുള്ള ചാർജ് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ നമ്മളൊരു കണ്ടക്ടറിലേക്ക് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ കടന്നു പോകത്തുള്ളൂ. കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെ ഇഷ്ടംപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചുറ്റുപാടും ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണെങ്കിൽ കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടല്ല ഇലക്ട്രിക് ഫീൽഡ് പോയെന്ന് കരുതുക. അപ്പോൾ കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടല്ല പോകുന്നതെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടറാണ്. നമുക്ക് ഈ വെക്ടറിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ശരിയല്ലേ? ഈ വെക്ടർ കമ്പോണിനെ ഞാൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. ഇതെന്ന് പറയുന്നത് സർഫസിന് പാരലായിട്ട് പോകുന്ന കമ്പോണൻ്റാണ്. ശരിയല്ലേ? ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന കമ്പോണൻ്റാണ്. നമുക്കറിയാം ഇവിടെ മെറ്റലായതുകൊണ്ട് ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് കാണും. മെറ്റലിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസിന് പാരലായിട്ടാണ് ആര് കടന്നു പോകുന്നത്? ഈ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നത്. സോ ഇത് ഫ്രീ ഇലക്ട്രോണാണ്. ഫ്രീ ഇലക്ട്രോൺസിന് പാരലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് കടന്നുപോയി. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ക്യു എന്ന ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൊരു ഫോഴ്സ് ഉണ്ടാകും. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. സോ ക്യു എന്ന ചാർജിന് ഇ എന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് എഫ് എന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെ എഫ് എന്ന ഫോഴ്സ് കൊണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? അത് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ നോക്കും. ശരിയാണോ? അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രോൺസ് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. കറണ്ട് ഉണ്ടാവും. ഇത് പോസിബിൾ ആണോ? വെറുതെ ആണെങ്കിൽ നമ്മളൊരു വസ്തുവിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കറണ്ട് ഉണ്ടാവും. സ്റ്റാറ്റിക് ചാർജുകൾ ഒരിക്കലും ഇലക്ട്രിക് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ വേണം. ഇവിടെ അങ്ങനെ വല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ? അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. കാരണം കണ്ടക്ടേഴ്സിനെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേ ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കലും ഇലക്ട്രോണിന് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കറണ്ട് ഉണ്ടാകത്തില്ല. എങ്കിൽ നമുക്ക് പറയാം ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പാരലൽ കമ്പൗണ്ട് കാണുകയില്ല. ശരിയല്ലേ? സോ പാരലൽ കമ്പൗണ്ട് ഉണ്ടെങ്കിൽ കറണ്ടൊക്കെ ഉണ്ടാവും. അങ്ങനൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ, ചാർജ്ഡ് മെറ്റലിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും അതിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിരിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് നോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ഇൻസൈഡ് ദ കണ്ടക്ടർ. കണ്ടക്ടറിനകത്തുകൂടെ ആര് കടന്നു പോകത്തില്ല?
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകില്ല സോ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിന്റെ അകത്തുകൂടെ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകില്ല എന്തുകൊണ്ടാണ് നമുക്കറിയാം കണ്ടക്ടറിന്റെ അകത്ത് ചാർജിന്റെ വാല്യൂ എത്രയാണ് സീറോ ആണ് ചാർജിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും സീറോ ആയിരിക്കും പിന്നെ കണ്ടക്ടറിന് എവിടെ മാത്രമേ ചാർജ് ഉള്ളൂ നമ്മളൊരു കണ്ടക്ടറിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് അതിൻ്റെ സർഫസിൽ മാത്രമേ കാണുകയുള്ളൂ അതിൻ്റെ ഔട്ട്സൈഡ് സർഫസിൽ മാത്രമേ ചാർജ് കാണുകയുള്ളൂ ഒരിക്കലും കണ്ടക്ടറിൻ്റെ അകത്ത് എന്ത് കാണുകയില്ല ചാർജ് കാണുകയില്ല അങ്ങനെ ചാർജ് ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ് അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും സീറോ ആണ് അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പറയാം കണ്ടക്ടറിൻ്റെ അകത്തുകൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകില്ല സോ നോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ കണ്ടക്ടർ കണ്ടക്ടറിനകത്തൂടെ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുകയില്ല അല്ലെങ്കിൽ നമുക്ക് പറയാം കണ്ടക്ടറിൻ്റെ ആണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് മെറ്റൽ എന്ന് പറയുന്നത് എത്രയാണ് ഇൻഫിനിറ്റിയാണ് അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ എതിർക്കുവാനുള്ള കഴിവ് പരമാവധിയാണ് മെറ്റൽസിന് അതുകൊണ്ട് ഒരിക്കലും മെറ്റലാണെങ്കിൽ ആരെ കടത്തിവിടത്തില്ല ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ അതിനകത്തൂടെ കടത്തിവിടത്തില്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ടുഗദർ ഇൻ സ്ട്രോങ്ങർ ഫീൽഡ് ഞാനൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ പോവുകയാണ് ഇതൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് സോ ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ഭാഗം നോക്കുക ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്തിരിക്കുകയാണ് ശരിയല്ലേ അപ്പോൾ ദേ വിൽ ക്ലോസ് ടുഗദർ അത് അടുത്തടുത്തിരിക്കും എന്ത് ഫീൽഡിലാണെങ്കിൽ സ്ട്രോങ്ങർ ഫീൽഡിലാണെങ്കിൽ സോ ഇത് അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ പറയും ഈ റീജിയനിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ വലുതാണ് സോ ഈ വണ്ടിൻ്റെ വാല്യൂ വലുതും അതുപോലെ ഈ ടുവിൻ്റെ വാല്യൂ ചെറുതുമാണ് എന്തുകൊണ്ടാണ് ഈ ടു ചെറുതായത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ചെറുതാകാൻ കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫാർ അപ്പാർട്ട് ചെയ്തിരിക്കുകയാണ് ശരിയല്ലേ അകന്നകന്നിരിക്കുകയാണ് സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലും അകന്നിരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറവുമായിരിക്കും അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ടുഗദർ ഇൻ സ്ട്രോങ്ങർ ഫീൽഡ് അത് അടുത്തിരിക്കുന്ന എവിടെയാണ് സ്ട്രോങ്ങർ ഫീൽഡിലും ഫാർ അപ്പാർട്ട് ഇൻ വീക്കർ ഫീൽഡ് സോ വീക്ക് ഫീൽഡ് ആണെങ്കിൽ അതെന്തെയും അകന്നു നിന്നിരിക്കുകയും ചെയ്യും ഇത്തരം ഫീൽഡിനെ വിളിക്കുന്ന പേരെന്താണ് ഇത്തരം ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് നോൺ യൂണിഫോം ഫീൽഡ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അതായത് അതിൻ്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വ്യത്യസ്തമായിരിക്കും ശരിയല്ലേ ഞാനിവിടെ മൂന്ന് പോയിന്റ് എടുക്കാൻ പോവുകയാണ് ഇ വൺ ഇ ടു ഇ ത്രീ സോ ഇ വണ്ണിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ് അതിനേക്കാളും ചെറുതാണ് ഇ ത്രീയിൽ ഏറ്റവും ചെറുതാർക്കാണ് ഇ ടുവിൽ ശരിയല്ലേ കാരണം അവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂടുതലായിട്ട് അകന്നിരുന്നത് കാര്യം മനസ്സിലായോ ഇനി നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുക്കാൻ പോവുകയാണ് സോ എൻ്റെ കയ്യിൽ പ്ലേറ്റ് ഉണ്ട് ഞാൻ പ്ലേറ്റിനെ ചാർജ് ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് അങ്ങനെ യൂണിഫോം എന്ന് പറയാൻ കാരണം ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇ വൺ ഇ ടു ഇ ത്രീ അങ്ങനെയുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരേ അകലം പാലിച്ച് നിൽക്കും ശരിയല്ലേ പാരലായിട്ട് നിൽക്കും അങ്ങനെയെങ്കിൽ അത്തരം ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് സോ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുമല്ലോ സോ ഇതെല്ലാമാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കിനി ഒരു എൻ സി ആർ ടി ക്വസ്റ്റ്യൻ ചെയ്യാം നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് 1.26 വിച്ച് എമംഗ് ദ കർവ് ഷോൺ ഇൻ ഫിഗർ 1.35 കനോട്ട് പോസിബിളി റെപ്രസെൻറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് കർവ് ലൈനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാത്തത് സോ ഇതൊരു കണ്ടക്ടറാണ് കണ്ടക്ടറിനകത്താണെങ്കിൽ പോസിറ്റീവ് ചാർജ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അങ്ങനെ കണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടറിന് സർഫസിന് പാരലായിട്ട് കടന്നു പോകണം ശരിയല്ലേ പക്ഷേ സർഫസിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ കടന്നു പോകേണ്ടത് ഇങ്ങനെയാണോ കടന്നു പോകേണ്ടത് അല്ല സോ എന്താണ് തെറ്റായ ഫിഗർ ആണ് ഇവിടെ കണ്ടക്ടറിൻ്റെ സർഫസിന് പാരലായിട്ടാണ് കടന്നു പോയേക്കുന്നത് ഇത് തെറ്റാണ് കണ്ടക്ടറിൻ്റെ സർഫസിന് എപ്പോഴും പെർപെൻഡിക്കുലറായിട്ട് വേണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകേണ്ടത് കാര്യം മനസ്സിലായോ ഇനി ഈ ഫിഗർ നോക്കി ഇവിടെ നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്ക് എന്ത് വന്നിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്നിട്ടുണ്ട് ഇത് ശരിയാണ് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വന്നു അത് ശരിയാണ് പക്ഷേ ഇത് നോക്കി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാ വന്നത് നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്ക് ഇവിടെ വന്നു ഇത് ശരിയാണോ അല്ല എന്താണ് തെറ്റായ ഫിഗർ ആണ് സോ ദ ഹോൾ ഫിഗർ ഈസ് റോങ് കാര്യം മനസ്സിലായോ ഇനി ഈ ഫിഗർ നോക്കി രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അടുത്തടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അകന്നു പോകാൻ നോക്കും ശരിയല്ലേ ഇത് ശരിയായ ഫിഗർ ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടി ഇത് ശരിയാണോ അല്ല ഇത് തെറ്റാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പിനെ ഉണ്ടാക്കുന്നു ഇത് ശരിയാണോ അല്ല സോ ഇവിടെ ശരിയായ ഫിഗർ എന്ന് പറഞ്ഞാൽ ഫിഗർ സി മാത്രമേ ഉള്ളൂ സോ ഈ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയല്ലോ
ഇതോടുകൂടിയാണെങ്കിൽ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.